പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ് വളരെ പെട്ടെന്ന് ടേസ്റ്റി ആയിട്ട് ഒരു വ്യത്യസ്ത രീതിയിലാണ് ബിരിയാണി തയ്യാറാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ വളരെ എളുപ്പത്തിൽ രുചികരമായിട്ട് തയ്യാറാക്കി എടുത്തിട്ടുള്ള ഈ ബിരിയാണിയുടെ റെസിപ്പി നമുക്കൊന്ന് കണ്ടുനോക്കാം ആദ്യം തന്നെ ബിരിയാണിക്ക് വേണ്ടിയിട്ട് അടുപ്പിലേക്ക് ഒരു ഉരുളി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യും ഒരു ടേബിൾ സ്പൂൺ ഓയിലും ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മൂന്ന് ഓയിലും സമസമമായിട്ടാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ബിരിയാണി ജീരകം ചേർത്ത് കൊടുക്കുക ബിരിയാണി ജീരകം ഓപ്ഷണലാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഒരു നാലഞ്ച് ഇലക്കായും മൂന്നാല് കഷ്ണം പട്ടയും അഞ്ചാറ് ഗ്രാമ്പുവാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൂടെ തന്നെ ഒരു രണ്ട് ബിരിയാണിയിലേയും ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം ഇതെല്ലാം ഒന്ന് മൂത്ത് വന്ന് കഴിയുമ്പോൾ മീഡിയം സൈസിലുള്ള ഒരു രണ്ട് വലിയ ഉള്ളി കനം കുറഞ്ഞ് നീളത്തിൽ അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഒരു ഒരൊന്നര ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ഒന്ന് നല്ലപോലെ വഴറ്റിയെടുക്കുക ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് പൊടിയായ അരിഞ്ഞ പുതിനീനയില ചേർത്ത് കൊടുക്കുക പുതിനീനയിലാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് മല്ലിയിലല്ല മല്ലിയില നമ്മൾ പിന്നീടാണ് ചേർത്ത് കൊടുക്കുന്നത് കൂടെ തന്നെ ഒരു അഞ്ച് പച്ചമുളക് നടുക കീറിയത് ചേർത്ത് കൊടുക്കുക ഇതെല്ലാം ഒന്നുകൂടെ ഒന്ന് രണ്ട് മിനിറ്റോളം ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ക്ലീൻ ചെയ്ത് എടുത്തു വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുക ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒന്നര കിലോ ചിക്കനാണ് ചിക്കൻ ചേർത്തതിന് ശേഷം തീ കൂട്ടി വെച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റോളം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിതിലേക്ക് മൂന്ന് കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒന്നര കപ്പ് അരിയാണ് ഞാൻ ചോറ് വെക്കാൻ വേണ്ടി എടുക്കുന്നത് അപ്പോൾ മൂന്ന് കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് രണ്ട് തള വരുന്നത് വരെ നമുക്കിതൊന്ന് മൂടി വെച്ചു കൊടുക്കാം ഇപ്പോൾതാ ഒന്ന് രണ്ട് തിളയൊക്കെ നല്ലപോലെ വന്നിട്ടുണ്ട് ഇനി ഇതിലുള്ള ചിക്കൻ എല്ലാം നമുക്ക് കോരി മാറ്റണം കുറേ സമയം ഇട്ട് തിളപ്പിക്കരുത് കേട്ടോ അപ്പം ചിക്കൻ ഒരുപാട് വെന്ത് പോവും ഒരു ഒന്ന് രണ്ട് തിള വന്ന് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇതിലുള്ള ചിക്കനൊക്കെ കോരി മാറ്റണം ഇപ്പം ആ ചിക്കൻ എല്ലാം കോരി മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട് ശേഷം കഴുകി ഊറ്റി മാറ്റി വെച്ചിരുന്ന അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ എടുത്തിട്ടുള്ളത് ജീരകശാല അരിയാണ് അരി ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇപ്പോൾ അത് നമ്മുടെ ബിരിയാണിയിലേക്കുള്ള ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് രണ്ട് ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്ക് മൂടി വെച്ച് കൊടുക്കാം ഇനി നമുക്ക് ചിക്കൻ്റെ മസാല റെഡിയാക്കി എടുക്കാം അതിനു വേണ്ടി ഒരു പാത്രം ചൂടാക്കി അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ നല്ലപോലെ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു രണ്ട് വലിയുള്ളി നന്നായിട്ട് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഒരു രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക ഉള്ളി നല്ലപോലെ വഴണ്ട് ഈ ഒരു രീതിയിൽ കളർ മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു മൂന്ന് തക്കാളി മിക്സിയിലൊന്ന് അരച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു കാൽ കപ്പ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം സാധാ മുളക് പൊടി ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് എരിവായിപ്പോകും അതാണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തത് പിന്നെ ഒരു ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും ഒരു ടേബിൾ സ്പൂണോളം തന്നെ ബിരിയാണി മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ബിരിയാണി മസാലയ്ക്ക് പകരം ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്താലും മതി ഇനി എല്ലാം ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിൻ്റെ റോസ് മെല്ലൊക്കൊന്ന് പോയി വന്ന് കഴിഞ്ഞാൽ നമ്മൾ കോരി മാറ്റി വെച്ചിരുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഒരു ഒന്ന് രണ്ട് മിനിറ്റോളം നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ചിക്കന് മസാലയായിട്ട് നല്ല പോലെ ഒന്ന് യോജിപ്പിച്ചെടുത്ത ശേഷം നമുക്കിത് മൂടി വെച്ച് കൊടുക്കാം ലോ ഫ്ലെയിമിൽ വേണം വെച്ച് കൊടുക്കാൻ അതല്ലെങ്കിൽ അടിയിൽ പിടിക്കും മൂടി തുറന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുമ്പോൾ വേണം ഇപ്പോൾ ചിക്കനൊക്കെ നല്ലപോലെ വെന്തൊരു റോസ്റ്റ് പരുവായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് രണ്ട് താണ്ട് കറിവേപ്പില ചെറുതായി അരിഞ്ഞതും ഒരു കൈപ്പിടി മല്ലിയിൽ ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നിങ്ങൾക്കിപ്പോൾ വേണമെങ്കിൽ കുറച്ചു കൂടെ ഓയിലൊഴിച്ച് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് ഡ്രൈ ആക്കി എടുക്കാം അങ്ങനെയാണെങ്കിൽ ഒന്നും കൂടെ ഒന്ന് ടേസ്റ്റ് തന്നെ ഈ മസാല ഞാനിപ്പോൾ ഈ ഒരു പരുവത്തിൽ ഫ്ലെയിം ഓഫ് ചെയ്യാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ പീസ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ പെരുന്നാളിൽ നിങ്ങളും ഈ ബിരിയാണി തയ്യാറാക്കി നോക്കണം എന്നിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കരുത് നമുക്ക് വീണ്ടും അടുത്ത നല്ലൊരു റെസിപ്പിയുമായി കാണാം